ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടായ ചേനയൊക്കെ ഒന്ന് പറിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചേന പൂളാനൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഞങ്ങൾക്ക് എത്രത്തോളം ചേന കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാലോ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതാട്ടാ നമുക്കൊരു ചേന കിട്ടിയിട്ടുണ്ട്. ഒരു ചേന കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ചേനകളുണ്ട് പഠിക്കാൻ. ഇപ്പം നമ്മൾ ഇനി അടുത്ത ചേന പറിച്ചു നോക്കാം. നിങ്ങളുടെ ചേന പറിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ ചെറിയ ചേനൻ്റെ ഇത് പിടിച്ച് കഴിച്ചപ്പോൾ ആ ചേനൻ്റെ തണ്ട് ഇവിടെ ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം ചേന കൊത്തിയെടുക്കട്ടെ. ചേനയുടെ തണ്ട് ഊരി പോകുന്നു. ഇനിയിപ്പോൾ ചേന കൊത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ചേനൻ്റെ ഇലയും ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അപ്പോൾ ഇതാ നമ്മളവിടെ ചേന ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ്. ആദ്യമോന് എനിക്ക് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പറിച്ച ചേനേൻ്റെ സ്ഥലത്ത് പറിച്ച ടൈമിൽ അവിടെ ചെറിയ എന്താ പറയുക കൈക്കോട്ടില്ലേ, അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടായിരുന്നു ഞങ്ങളിങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചേന പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ആ കൈക്കോട്ടും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. കൊത്തിയിട്ട് പോന്നല്ല കിട്ടിയല്ല നമുക്ക് വേണ്ടിയേ ആദ്യേ കൊത്തല്ലോ.
അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് ആദിമാനക്ക് അറിയില്ല. അപ്പൊ ആദിമാൻ കൊത്തി കൊത്തി നിൽക്കട്ടെ അവിടെ വീണ്ടും. അപ്പൊ അതാണ് നമുക്ക് രണ്ട് ചേന കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ മൂന്നാമത്തെ ചേന പറിക്കട്ടെ. അപ്പൊ അതിൻ്റെ ഇലക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഫസ്റ്റത്തേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പിന്നെ എന്താ പറയാ ഇല എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് വന്നില്ല. എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ നോക്കിയത്. അപ്പം എന്താണ് ചെറിയൊരു ചേനൻ്റെ ചെറിയൊരു കുട്ടിത്തൈ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു, അതും പറിച്ചിട്ടുണ്ട്. ചെറിയ നമ്മൾ പറിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ശേഷം നമുക്ക് പിന്നെ അത് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ആ ചെറുത് കണ്ടെടുത്തത്. പൂള പറിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി പൂളകൾ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് പറിച്ചിട്ടില്ല ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേനകളൊക്കെ പറിച്ചു. അങ്ങനെ മൂന്ന് ചേന പറിച്ചപ്പോൾ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്ന് അത്യാവശ്യം നല്ല വലുത് തന്നെയായിരുന്നു, പിന്നെ രണ്ടെണ്ണം കുറച്ച് ചെറുതാണ്. എന്നാലും അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചേന പറിച്ചത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ പറിച്ചപ്പോൾ ചെറിയ ചേനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ആളോട് കുഴി കുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ താവണില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കുഴിയിൽ വെച്ച് നമ്മൾ ചേന ഇതാ. അത് ശരിക്കും പച്ച കായ ഇട്ടാ. അത് ആദ്യമോനിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാനായിട്ടില്ല. അത് തിന്നാനൊന്നും പറ്റില്ല, കഴിക്കാൻ പറ്റില്ല, എടുക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കാതെ എടുത്തതാ. പിന്നെ എടുത്തു കഴിഞ്ഞാൽ തൊലിച്ചു കഴിഞ്ഞാൽ കാറൊക്കെ കാണുമ്പോൾ വലിച്ചെറിയുള്ളൂ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ എടുക്കാൻ സമ്മതിച്ചത്. അപ്പം നമ്മളെ ചേനയൊക്കെ പറിക്കുന്ന വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെയും ബൈ.